നമസ്കാരം. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ പാർലമെന്റിൽ പ്രതിപക്ഷത്തിരുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. നമുക്കറിയാം അന്ന് സി പി ഐ എം ഇല്ലായിരുന്നുവെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ സി പി എം എന്നിങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വിഘടിച്ചു പോയ സമയത്ത് ഇന്നത്തെ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി എന്താണ് എന്ന ഒരു വലിയ ചോദ്യചിഹ്നം ഉയരുകയാണ്. നമുക്കറിയാം ദേശീയ പാർട്ടികളായിരുന്ന സി പി എമ്മും സി പി ഐയും ഇപ്പോൾ കൈകാലിട്ടടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥാവിശേഷത്തിലാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസമാണ് സി പി ഐയുടെ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടത്. ഇപ്പോൾ സി പി ഐ എമ്മിന് മാത്രമാണ് ദേശീയ പാർട്ടി പദവിയുള്ളത്. കേരളത്തിൽ മാത്രം ഭരണമുള്ള സി പി ഐ എം ഇപ്പോൾ ദേശീയ പാർട്ടി പദവി നിലനിർത്താനുള്ള തത്രപ്പാടിലാണ് എന്ന തരത്തിലേക്കുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം ഒരു കാലത്ത് വടക്കേ ഇന്ത്യയിലും അതേപോലെ തന്നെ ദക്ഷിണേന്ത്യയിലും മധ്യ ഭാരതത്തിലുമെല്ലാം വളരെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ സ്വാധീനമായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു സൂചന കൂടിയാണ് സി പി ഐയുടെ പതനം. അതിനുശേഷം സി പി ഐ എമ്മും ഇപ്പോൾ ദേശീയ പാർട്ടി പദവി എന്ന ആ ഒരു വിശേഷണത്തിൽ നിന്ന് താഴേക്ക് പോകുന്നു, ഒരു പ്രാദേശിക പാർട്ടി എന്ന തരത്തിലേക്ക് ചുരുങ്ങുന്നു എന്ന ഒരു വലിയ വലിയ പ്രസക്തമായ ഒരു വർത്തമാനകാല രാഷ്ട്രീയ ഭാരതത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, 4 സംസ്ഥാനങ്ങളിൽ ജനപ്രതിനിധി ഇല്ലെങ്കിൽ ദേശീയ പാർട്ടി എന്ന പദവിക്ക് മേൽ ചോദ്യചിഹ്നം ഉയരാൻ സാധ്യതയുള്ളതിനാൽ കർണാടകയിൽ ഒരു സീറ്റിലെങ്കിലും ജയിക്കാൻ വേണ്ടി ഇപ്പോൾ 18 അടവും പയറ്റുകയാണ് സി പി എം എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി എസുമായി സഹകരിക്കാൻ അതുകൊണ്ട് തന്നെ സി പി ഐ എം ധാരണയിലെത്തിയിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നിലവിൽ കേരളം, തമിഴ്നാട്, ത്രിപുര എന്നിവിടങ്ങളിൽ മാത്രമാണ് ഇന്ത്യ മഹാരാജ്യത്ത് സി പി ഐ എമ്മിന് ജനപ്രതിനിധി ഉള്ളത്. ഈ വരുന്ന കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും ഒരു സീറ്റിൽ സി പി ഐ എമ്മിന് ജനപ്രതിനിധി ഉണ്ടായില്ല എങ്കിൽ സി പി ഐ എമ്മിൻ്റെ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സി പി ഐ എമ്മിന് കർണാടകയിൽ ഒരു എം എൽ എ പോലും നിലവിലില്ല. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായ ബാഗേപ്പള്ളിയിൽ സി പി ഐ എം മത്സരിക്കുമെന്ന ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. ഇവിടെ സി പി എമ്മിന് വേണ്ടി ജെ ഡി എസ് മത്സരത്തിൽ നിന്ന് പിന്മാറുമെന്ന ഒരു സൂചന കൂടി ലഭിക്കുന്നു. 1994 2004 സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജി വി ശ്രീരാമ റെഡ്ഡി ഇവിടെ അന്ന് വിജയിച്ചിട്ടുണ്ട്. 94 2004 ആന്ധ്രാപ്രദേശിനോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലമാണ് ബാഗേപ്പള്ളി. അതുകൊണ്ട് തന്നെ ആന്ധ്രാപ്രദേശിലെ ഒരു ഇടതുപക്ഷ സി പി ഐ എം അനുകൂല കാറ്റ് ഈ ബാഗേപ്പള്ളിയിലേക്ക് മടിക്കുമെന്ന പ്രതീക്ഷയിലാണ്, ആ ഒരു അവസാന പ്രതീക്ഷയിലാണ് സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വം എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിച്ചിരിക്കുന്ന യോഗ്യതകൾ ഇല്ലാത്തതിനാൽ സി പി ഐക്കും എൻ സി പി, തൃണമൂൽ കോൺഗ്രസ് എന്നീ പാർട്ടികൾക്ക് അടുത്തിടെ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് പിടിച്ചു നിൽക്കാനുള്ള സകല അടവും പയറ്റി സി പി എം രംഗത്ത് വന്നിരിക്കുന്നത്. സി പി എമ്മും ജെ ഡി എസും തമ്മിൽ സഹകരിക്കാൻ ധാരണയായതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം മുന്നണി എന്ന സ്വപ്നം പൊടിതെട്ടിയെടുക്കാൻ ബി ആർ എസും മറ്റ് പാർട്ടികളും ഒരുങ്ങുന്നതായും സൂചനയുണ്ട്. എന്തായാലും കോൺഗ്രസ്സാണ് ഈ ഒരു തരത്തിലുള്ള തയ്യാറെടുപ്പുകളെ വളരെ ആശങ്കയോടുകൂടി കാണുന്നത്. എന്തായാലും ആന്ധ്രാപ്രദേശിനോട് ചേർന്ന് കിടക്കുന്ന ബാഗേപ്പള്ളിയിൽ നിന്നും എങ്ങനെയെങ്കിലും തങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയെ ജെ ഡി എസിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ സഹായത്തോടുകൂടി വിജയിപ്പിച്ചെടുത്ത് തങ്ങളുടെ ദേശീയ പാർട്ടി പദവി നിലനിർത്താനുള്ള തത്രപ്പാടിലാണ് അവസാനവട്ട ആ ഒരു ജീവൻ മരണ പോരാട്ടത്തിലാണ് സി പി ഐ എം എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.